நீண்டாக பாடத்தே நாதங்குள்ளே இந்த சின்ன அர்த்தமீரல் புரிவாய் என் செல்லெல்லாம் பூக்கள் பூக்க மலர்களே നമസ്കാരം. പാട്ട് ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത്? നമുക്കൊക്കെ ഒരു പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ ധാരാളം കേട്ട് പഴകിയിട്ടുള്ള പാട്ട് ഒന്നുകൂടി കേൾക്കണം എന്ന് തോന്നിയാൽ ഇപ്പൊ വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് അതിൽ യൂട്യൂബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്പോ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, ആവർത്തിച്ച് കേൾക്കാം. പക്ഷേ നമുക്കിഷ്ടമുള്ള ആ പാട്ട് ഒരു ഗായകനോ ഗായികയോ ആ പാട്ടിൻ്റെ മാധുര്യം, ആലാപന സുഖം ഒന്നും ചോർന്നു പോകാതെ പാടിത്തരികയാണെങ്കിലോ, അത് നമുക്ക് സമ്മാനിക്കുന്നത് വേറൊരു സുഖമായിരിക്കും. അത്തരത്തിൽ ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ പാടിത്തരാനായി നമ്മളോടൊപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു ഗായികയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സൗമ്യ സനാതനം, ഒമാനിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതെ, ഇപ്പം 6 മാസമായിട്ട് സലാലയിലാണ്. തിരുവനന്തപുരമാണ് സ്വദേശം. അതെ അതെ. മ്യൂസിക് എങ്ങനെയാണ്? ഫിലിമിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ടോ? കുറച്ച് ഏറെ 5-6 ഫിലിംസിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഡബ്ബിംഗ് മൂവീസിലെ മലയാളം വേർഷൻസ് പാടിയിട്ടുണ്ട്. ഇപ്പം മ്യൂസിക്കൽ ആൽബംസ് ചെയ്യുന്നു അല്ലേ? മ്യൂസിക്കൽ ആൽബംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആകാശവാണി എ ഗ്രേഡ് മ്യൂസിക് കമ്പോസർ ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ, 10-35 പിജിയും പിഎച്ച്ഡിയും ഉണ്ട് അല്ലേ? അതെ അതെ. ഇപ്പോ നമുക്ക് ഏത് പാട്ടാണ് ആദ്യം പാടിത്തരുന്നത്? ആദ്യം കാതോട് കാതോരം. ആകാശവാണിയില് മ്യൂസിക് കമ്പോസർ ആണ് അല്ലേ? അതെ അതെ. അത് ആക്ച്വലി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ആകാശവാണിയിൽ ആക്ച്വലി എപ്പോഴും പാടാൻ ഓഡിഷൻ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെ കുറെ എനിക്ക് ഒന്ന് സാധാരണ സ്കൂളിലൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ടൊക്കെ അങ്ങനെ പലപ്പോഴും പല ഗ്രൂപ്പ് അങ്ങനെ ഇതിനൊക്കെ പാടാനൊക്കെ, ആ യുവവാണിയുടെ ഒക്കെ പ്രോഗ്രാമിനൊക്കെ പാടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മ്യൂസിക്കിന് ഓഡിഷന്, പാട്ടിന് ഓഡിഷന് കൊടുക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ ആക്ച്വലി വെറുതെ പറഞ്ഞതാണ്,
അതിനെ മ്യൂസിക് കമ്പോസിങ്ങിനും കൂടെ കൊടുക്ക്. അപ്പൊ അവര് അന്ന് കാരണം ഞാൻ വീട്ടിൽ ജസ്റ്റ് പാട്ടൊക്കെ ചുമ്മാ എന്തെങ്കിലും ലിറിക്സ് ഒക്കെ കിട്ടിയാൽ ഇതൊക്കെ ട്യൂണൊക്കെ ചെയ്ത് പാടാറുണ്ട്. അപ്പം അപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഇടുന്നതിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വെറുതെ അപ്ലൈ ചെയ്തു രണ്ടിനും. പക്ഷെ കമ്പോസിങ്ങിന്റെയാണ് ആദ്യം വിളിച്ച്. കമ്പോസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മയുണ്ടോ ഒന്ന് പാടിത്തരാനായിട്ട്? രാഗനദിയിലേ രാജീവ സരസിൽ നീരാടും ഹംസങ്ങളെ രാജഹംസങ്ങളെ വിരഹിണിയാമിൻ പ്രണയിനിക്കായൊരു ദൂത് പോയി വരുമോ സ്നേഹദൂത് പോയി വരുമോ രാഗരസിലെ രാജീവ സരസിൽ നീരാടും ഹംസങ്ങളെ രാജഹംസങ്ങളെ. ഇതെങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നതെന്ന് പറയുമ്പം നൊട്ടേഷൻ ഒക്കെ എഴുതിയാണോ കമ്പോസ് ചെയ്യുന്നത് അതോ മനസ്സിൽ വരുന്ന ട്യൂൺ പാടിയിട്ടാണോ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ എനിക്ക് ഞാൻ പാട്ട് പാടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എപ്പോഴും ട്യൂണായിട്ടാണ് ഫീൽ ചെയ്യാറ്. പിന്നെ അത് ആവശ്യമുണ്ടെങ്കിൽ നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുവോ? ഞാൻ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ് വായിക്കുന്നത്. ശ്രുതി ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും? ശ്രുതി ആക്ച്വലി വീണയൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം ഡിഗ്രിക്ക് ബി എക്ക് സബായിട്ട് വീണയുണ്ട്. അപ്പം വീണ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രാക്ടീസ് ഒന്നും അധികം ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സിനോടാണ് ഒരു എന്തോ ഒരു പാഷൻ. ഞാൻ ആദ്യം പഠിച്ചത് തബലയാണ്. തബല, പിന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ടായതിനു ശേഷം തബല, ഇടയ്ക്ക, ചെണ്ട, ദർബുക്ക, ജെമ്പെ, ഡോല്, കോങ്ക, ഡ്രംസ്, പിന്നെ ഒത്തിരി ലാറ്റിൻ ഇൻസ്ട്രുമെന്റ്സ്, അല്ലാതെ ഒരുപാട് ഷേക്കേഴ്സ്. നമ്മൾ ആക്ച്വലി ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആർ ആറിന് യൂസ് ചെയ്യുന്ന ഒത്തിരി അല്ലാത്ത ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഒമാനിലെന്നല്ലേ പറഞ്ഞു? ആ, ഞാൻ ജനിച്ചത് മസ്കറ്റിലാണ്, ഒമാനിലാണ്. പിന്നെ സലാലയിലാണ്. ഞാൻ 10 വയസ്സ് വരെ അവിടെയാണ്. അപ്പൊ ഈ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയത് എവിടെയാണ്? നാട്ടിൽ ഇവിടെ വന്നിട്ടാണോ അതോ? ഇല്ല, സലാലയിലായിരുന്നു. ഇപ്പൊ തന്നെയാണ് ജയ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ അടുത്താണ് ആദ്യം പഠിച്ചിരുന്നത്. എനിക്കൊന്നും എന്റെ അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ എപ്പോഴും പാട്ട് കേൾപ്പിക്കുമായിരുന്നു. എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ഞാൻ കരയാതെ കിടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു 4 വയസ്സുള്ളപ്പം ഈ ജയ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ അടുത്ത് പാട്ട് പഠിക്കാനായിട്ട് ചേർത്തു. പക്ഷെ എനിക്ക് ശരിക്കും ഒരു ഒരു നമ്മളിപ്പോൾ പാട്ട് പഠിക്കുന്നു, പക്ഷെ നമ്മൾ എന്താണ് ഈ പഠിക്കുന്നത്, എന്താണ് സ്വരങ്ങൾ, അല്ലെങ്കിൽ ഓരോ നമ്മൾ കേൾക്കുന്ന ഓരോ പാട്ടിലും ഈ സ്വരങ്ങളുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ ശരിക്കും ആ ഒരു ഒരു വെളിച്ചം ഭയങ്കരമായിട്ട് വീശിയത് എനിക്കൊന്ന് പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിന്റെ അടുത്തുനിന്നാണ്. മലയാളം മാത്രമാണോ പാടുന്നതോ ഹിന്ദി തമിഴ് ഒക്കെ പാടുമോ? ഹിന്ദി തമിഴും എല്ലാം പാടാറുണ്ട്. ഫോക്കും ഒക്കെ പാടാറുണ്ട്. ഫോക്കും പാടാം. ആ, ഫോക്കും എല്ലാം പാടാം. അപ്പോൾ നമുക്കൊരു ഹിന്ദി സോങ് കേൾക്കാം. തീർച്ചയായിട്ടും. ബഹുമി ചലിയ ബഹുമി ചലിയ ഓ ഹംസീസനം ക്യാ പർദ ഓ ഹംസീസനം ക്യാ പർദ ഈ ആജക്ക नहीं मिलन ये संग है उम्र भर का बाहों में चलिया हो हमसे सनम क्या पर्दा हो हमसे सनम क्या पर्दा चले ही जाना है नजर चुरा के यू भेड़ था मीठी साजन तुमने मेरी कलाई क्यों हाँ चले ही जाना है नजर चुरा के यू भेड़ था मीठी साजन तुमने मेरी कलाई क्यों किसी को अपना बना के छोड़ दे ऐसा कोई
ബഹുമി ചലിയ ഒരു തമിഴ് പാട്ട് മന്നവൻ പേരെ ചൊല്ലി മല്ലികൈ സൂടിക്കൊണ്ടേ മന്മദൻ പാടലൊന്ന് നെഞ്ചുക്കുൾ പാടിക്കൊണ്ടേ സൊല്ലത്താനെണ്ണിയും ഇല്ലയേ ഭാഷകൾ എന്തവോ ആസകൾ എണ്ണത്തിൻ மாலை மஞ்சம் மாலை மஞ்சம் காதல் தேவன் சந்நிதி காண 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 சின்ன சின்ன வண்ண கோயில் கொஞ்சி கொஞ்சி கூபதம்மா புரியாத ஆனந்தம் புதிதாக ஆரம்பம் புரியாத ஆனந்தம் புதிதாக ஆரம்பம் பூத்தாடும் தேன் முட்டு நானா நானா சின்ன சின்ன வண்ண கோயில் கொஞ்சி கொஞ்சி கூவதம்மா ஃபோக்கு ഫോക്ക് ആക്ച്വലി ഞാൻ സി ജെ കുട്ടപ്പൻ സാറിൻ്റെ അടുത്ത് നേരിട്ട് പോയി പഠിച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്കൊരിക്കൽ ഒരു മുമ്പ് ഒരു ചാനലിലെ കാരണം സാറിൻ്റെ ഒരു അന്ന് ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ പാട്ട് പാടിയതിനു ശേഷം ഇടയ്ക്കൊരു ടിവിയുടെ ഒരു ടി വി ചാനലിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാഷിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സോങ് പഠിക്കാൻ സാധിച്ചു. അപ്പം അതിനുശേഷം എനിക്ക് ഇതുപോലെ സാറിൻ്റെ അടുത്ത് പോയി എന്തായാലും ഒന്ന് രണ്ട് പാട്ടുകൾ പഠിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ സാറിൻ്റെ വീട്ടിൽ പോയി കുറച്ച് പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്. പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കയ്യും പേടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തോണി നിന്നും പൊന്നോ എന്തൊരു വിളിയും കേട്ട് പൊന്നോ എന്തൊരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എന്റമ്മാ വിളിക്കണോരൊച്ച പോലെ എന്റമ്മ മണ്ണോട് മണ്ണാ എന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ ആയ കഥ ഞാന് ചൊല്ലിത്തരാം അന്നൊരു വറുതി മാസം കള്ളക്കറക്കിടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം നീ അന്ന് നീന്തി നടക്കണ കാലം അടിവെച്ച് വീട് കരയണ പ്രായം അറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്രാ ഉണ്ണിടം മേലെ കരുനീർത്താ എന്തിനാണമ്മേ നീ കരുനീർത്തി പകരത്തിനപ്പൻ എന്തേ പോവാനത് മാറത്തന്നെ അടർത്തിയെടുത്ത് എന്തിനാണമ്മാരുവായത് എന്തിനാണമ്മാരുവായത് പെണ്ണിൻ്റെ ചോരാവീണാലാത്രേ പാലത്തിൻ തോട് ഊറയ്ക്കുള്ളൂന്ന് പെണ്ണിൻ്റെ ചോരാവീണാലാത്രേ പാലത്തിൻ എന്റെ കിടാത്തിയോളേ
മണ്ണും പോയി അന്തമ്മ മണ്ണോട് മണ്ണുമായി അന്തമ്മ മണ്ണോട് മണ്ണുമായി പാലും പാലും നല്ല നടപ്പാലും അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയൂർ പാലത്തിൻ്റെ തോണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് നാടൻ പാട്ട് പാടുമ്പോ വോയിസിന്റെ ടെക്നിക്സ് വേറൊന്നല്ലേ, വല്ലാത്തൊരു ത്രോയും അല്ലേ. നമ്മള് ഓരോ ടൈപ്പ് ഓഫ് മ്യൂസിക് പാടുമ്പോഴും അതിന്റെ ഒരു ഇത് കീപ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതുപോലുള്ള ഗായികമാരാണ് സിനിമയിൽ പലപ്പോഴും വേണ്ടി എല്ലാ ടൈപ്പ് പാട്ടുകളും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നുള്ളതാണ് കേൾക്കുമ്പോൾ ഒരു സംശയം. എനിക്ക് മ്യൂസിക്കായിട്ടൊരു കണക്ഷൻ, അഗൈൻ അങ്ങനെ മ്യൂസിക്കും സിനിമയായിട്ടൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല. പിന്നെ എനിക്ക് അങ്ങനെ അവസരങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ ചുറ്റിനും ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്യും, അങ്ങനെ പാടണം എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ഒരുപാട് ചാൻസ് അന്വേഷിച്ചൊന്നും അങ്ങനെ അധികം മ്യൂസിക് ഡയറക്ടേഴ്സിനൊന്നും എനിക്ക് പരിചയമില്ല. പിന്നെ അങ്ങനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാനുള്ള ഒരു സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ, അതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. ആ എങ്കിലും അതൊക്കെ ഒന്ന് കുറെ മുന്നേ ആയതുകൊണ്ടും അങ്ങനെ ഞാനൊരു ഒരുപാട് മുന്നേ പാടിയതുകൊണ്ട് ഒരു പക്ഷേ എനിക്കൊന്ന് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല 2000s പാടിയിരുന്നത് ആ സമയത്ത്. പക്ഷെ കുറച്ചുപേരെയൊക്കെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറെ അവസരങ്ങൾ കിട്ടിയേനെ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഞാൻ കുറച്ച് എനിക്കൊന്ന് ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ഒരുപാട് അതിൻ്റെ ഒന്നും പുറകെ പോയിട്ടില്ല. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മ്യൂസിക്കിൽ പി എച്ച് ഡി ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഒരു ക്ലാസിക്കലൂടെ നമുക്ക് കേൾക്കണമല്ലോ. ഒരു സെമി ക്ലാസിക്കൽ, ഒരു സെമി ക്ലാസിക്കൽ, കുറച്ച് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ട്. തീർച്ചയായിട്ടും ഗമ ഗമ ധനി സ രി സരി ധനി സരി സരി ധരി സരി ധനി നി ധനി നി ധനി മദ ധ മദ ധ മദ ഗരി ഗമ ധനി സജ സിംഗാര ഋതുവായി ബസന്തി ജയസിനാര കോയി ഹോ രസ വന്തി ഡാലി ഡാലി കലിയോ കോ തിത്ലിയ ഝൂമി ഭൂല ഭൂല പങ്ഘടിയ ഘോലേ അമൃത ഘോലേ ആ മലയാളം സോങ്സ് കുറച്ചുകൂടെ കേൾക്കണം. പുതിയ പാട്ട് കുറച്ച് മെലഡി ഉള്ള ഒരു പാട്ട് ജീവാംശമായി. ജീവാംശമായി താനേ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈറൂമഞ്ഞായി തോരാതെ പെയ്തു നീ പൂവാടി തേടി പറന്നു നടന്ന് ശലഭമായി നീ കാൽപാടു തേടി അലഞ്ഞു ഞാൻ ആരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നിരാ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു വിഴിയിൽ തൊടുന്നു പതിവായി നിന്നൊരു രാഗം
ഒരു കാറ്റ് പോലെ പുളരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നു നിന്നു മഴകേ ഈ അനുരാഗം. മലയാളം പാട്ട് ഒരെണ്ണം കൂടെ പാടും തീർച്ചയായിട്ടും. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ നീ എന്നീ ഹാരക്കോടി തരൂ കാണാതെ നിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലിതരൂ മകരനിലാവേ നമ്മളെ മലയാളം പാട്ടുകൾ പാടി, ഹിന്ദി പാട്ടുകൾ പാടി, തമിഴ് പാട്ടുകൾ പാടി, ഫോക്ക് പാടി, എന്തായാലും നല്ല അനുഭവമായിരുന്നു സൗമ്യമായിട്ടുള്ള ഒരു ചാറ്റിംഗ്. ഒത്തിരി പാട്ടുകൾ കേൾക്കാൻ പറ്റി. നമ്മൾ ഈ പാട്ടുകളൊക്കെ നേരത്തെ കേട്ടിട്ടുള്ളതാണെങ്കിലും ഒരു പാട്ടുകാരി മറ്റൊരു പാട്ടുകാരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പാടുമ്പോൾ അതിന് വേറൊരു ഭാവം വേറൊരു ശൈലിയൊക്കെ വരും. അതൊരു പുതുമയാണ്. അത് നന്നായി ആസ്വദിച്ചു. ഒത്തിരി അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം.